ശിശും സിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഒത്തിരിയേറെ ശിക്ഷണം ലഭിച്ചിട്ടുണ്ടല്ലേ നമ്മുടെയൊക്കെ കുഞ്ഞിലെ. അപ്പന്മാരൊക്കെ നമ്മളെ ഒത്തിരിയേറെ അടിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ്? നമ്മൾ നന്മയിലേക്ക് വളരുവാൻ വേണ്ടിയിട്ടാണ്. ഇന്നത്തെ വചനഭാഗത്തിലൂടെ ഈശോ ശിക്ഷണത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഹെബ്രായർക്ക് എഴുതപ്പെട്ട ലേഖനം 12:6. കർത്താവ് താൻ സ്നേഹിക്കുന്നവർക്ക് ശിക്ഷണം നൽകുന്നു. ശിക്ഷണം ലഭിക്കണമെങ്കിൽ സ്നേഹമുണ്ടായിരിക്കണം. നിന്റെ അപ്പൻ നിന്നെ സ്നേഹിക്കുന്നു എന്നതിൻ്റെ അടയാളമാണ് നിന്റെ ജീവിതത്തിൽ നിന്നെ അദ്ദേഹം തിരുത്തുന്നു എന്നുള്ളത്. സ്നേഹിക്കാത്ത ഒരപ്പനും തിരുത്താനായിട്ട് തയ്യാറാവത്തില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ശിക്ഷണം നൽകുന്നുണ്ടെങ്കിൽ, സഹനം നൽകുന്നുണ്ടെങ്കിൽ, അതിൻ്റെ അർത്ഥം ദൈവം നമ്മളെ ഒത്തിരിയേറെ സ്നേഹിക്കുന്നു എന്നാണ്. എന്തിനാ? അവൻ തൻ്റെ സ്നേഹത്തിലേക്ക്, അവൻ്റെ പക്കലേക്ക് നമ്മളെ നയിക്കുന്നതിന് വേണ്ടിയാണ് ശിക്ഷണം നൽകുന്നത്, പാപത്തിൽ നിന്ന് മാറി ജീവിക്കുവാനായിട്ട്. യഥാർത്ഥ അപ്പന് മാത്രമേ ശിക്ഷണം നൽകാനായിട്ട് തയ്യാറാവുള്ളൂ അല്ലെ. മകനെ സ്നേഹിക്കുമ്പോൾ അവൻ പോകുന്ന വഴികൾ തെറ്റാണെങ്കിൽ, പാപത്തിലൂടെയാണ് അവൻ നടക്കുന്നതെങ്കിൽ, ഉറപ്പായിട്ടും സ്നേഹിക്കുന്ന ഒരപ്പന് അവനെ തിരുത്തേണ്ടതായിട്ട് വരും. സ്നേഹം കുറയുമ്പോൾ ശിക്ഷണം കുറയുന്നു. അവൻ പാപത്തിലൂടെ നടന്ന് അവൻ്റെ ജീവിതം നശിപ്പിച്ചു കളയുന്നു. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ദൈവം സഹനങ്ങൾ, ശിക്ഷണങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ സന്തോഷിക്കാനായിട്ട് വരണം. കാരണം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്. ഞാൻ പാപത്തിലേക്ക് പോകാനായിട്ട്, തെറ്റിലേക്ക് പോകാനായിട്ട് എൻ്റെ ദൈവത്തിന് ഒരിക്കലും ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെയാണ് ശിക്ഷണം നൽകിക്കൊണ്ട് നന്മയിലേക്ക് അവൻ നമ്മളെ നയിക്കുന്നത്. സ്നേഹമുള്ളവരെ, ദൈവം ശിക്ഷണം നൽകുമ്പോൾ, സഹനം നൽകുമ്പോൾ പരാതിപ്പെടാതെ, പരിഭ്രമിക്കാതെ, അത് ദൈവം എന്നെ സ്നേഹിക്കുന്നതിൻ്റെ അടയാളമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവയെ സന്തോഷപൂർവ്വം സ്വീകരിക്കാനായിട്ട്, അവൻ നയിക്കുന്ന വഴിയിലൂടെ നടന്ന് അവൻ്റെ ഒപ്പം യാത്ര ചെയ്യുവാനായിട്ട്, അവൻ്റെ യഥാർത്ഥ മക്കളായിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.